ഏതായാലും നിരവധിയായ മേഖലകളിൽ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 25 വർഷം മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ മറികടക്കാൻ തക്ക വിധത്തിലുള്ള എന്തൊക്കെ പദ്ധതികളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കെ പി അഭിലാഷ്, നിരവധിയായ നൂതന പദ്ധതികൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് രാജ്യം നീങ്ങാൻ പോകുന്ന പശ്ചാത്തലമുണ്ട്, സ്ത്രീ ശാക്തീകരണത്തിനുണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, ഒപ്പം പോസ്റ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട കോർ ബാങ്കിങ് സംവിധാനം, അങ്ങനെ സാധാരണ ബജറ്റുകളിൽ സ്ഥിരമായി കേൾക്കുന്നതിനപ്പുറമുള്ള നൂതനമായ നിരവധി ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ അല്ലേ? തീർച്ചയായും കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിത രീതിയിൽ പ്രകടമായ മാറ്റങ്ങളുണ്ട് രഞ്ജിത്ത്. അത് പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് കേരളത്തിലടക്കം രാജ്യത്തെ ഏറ്റവും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളം പല മേഖലയിലും മാതൃകയാണ്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളുടെയും സാഹചര്യം അതല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വിദ്യാ പദ്ധതി പ്രകാരം വൺ ക്ലാസ് വൺ ടി വി ചാനൽ എന്ന പദ്ധതി ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2022-23 കാലഘട്ടത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്തെ സ്കൂളുകൾ അടച്ചിട്ടതോടെ വിദ്യാർത്ഥികളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തോളം ഔപചാരിക വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു എന്ന് ധനമന്ത്രി തന്നെ ഈ ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ വൺ ക്ലാസ് വൺ ചാനൽ പദ്ധതി ആരംഭിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇത് സംസ്ഥാനങ്ങളുടെ കൂടി സഹകരണത്തോടെ പ്രാദേശിക ഭാഷകളിൽ ആയിരിക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ 12 മുതൽ 200 TV ചാനലുകൾ വരെ ആക്കി നിലവിലെ സംവിധാനത്തെ വിപുലപ്പെടുത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ വിക്ടേഴ്സ് ചാനൽ പോലെ ഇത്തരത്തിൽ ടെലിവിഷനിലൂടെ തന്നെ വിദ്യ അഭ്യസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും അതിനുള്ള സാഹചര്യം ഇല്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ പഠന രീതി കൊണ്ടുവരും എന്ന് വ്യക്തമാക്കുന്നു. 200,000 അംഗനവാടികളെ നവീകരിക്കാൻ സമക്ഷം അംഗനവാടി പദ്ധതി നടപ്പിലാക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഈ വിദ്യാഭ്യാസ മേഖലയെ അടക്കം ബന്ധിപ്പിക്കുകയും കാലാനുസൃതമായ മാറ്റം വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ രൂപപ്പെടുത്തിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിന് കുട്ടികളെ അടക്കം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഇത്തരം സംവിധാനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ പതിവായി കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് രഞ്ജിത്ത്. നമുക്കറിയാം ഈ ജലസേചനത്തിന് വേണ്ടി നിശ്ചിത തുക മാറ്റിവെക്കുന്നു, വളത്തിനു വേണ്ടി മാറ്റിവെക്കുന്നു എന്നതിനൊക്കെ അപ്പുറത്ത് സ്റ്റാർട്ടപ്പുകളെ കാർഷിക മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുമെന്ന ഒരു പ്രഖ്യാപനം, അത് വ്യത്യസ്തമായി തന്നെ നമുക്ക് കാണേണ്ട ഒന്നാണ്. ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കും, അതിനുവേണ്ടി വിവിധ പദ്ധതികൾ രൂപീകരിക്കും, മിശ്രിത കൃഷി പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുമ്പോൾ തന്നെയാണ് കാർഷിക മേഖലയിലേക്ക് കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ ആകർഷിക്കുമെന്നുള്ളത്. നമുക്കറിയാം സ്റ്റാർട്ടപ്പുകൾ പ്രധാനമായും യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, യുവാക്കൾ തന്നെ സംരംഭകരായി വരികയുന്ന ഒരു മേഖലയാണത്. അവിടെ കാർഷിക മേഖലയിൽ നിന്ന് യുവാക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഓരോ വർഷത്തെയും കണക്കുകൾ പരിശോധിച്ചാൽ ഹെക്ടർ കണക്കിന് ഭൂമി തരിശായി മാറുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ഏത് സംസ്ഥാനത്തും കാർഷിക മേഖലയിൽ പിന്നോക്കമാണ് രാജ്യം പോകുന്നത്. കൂടുതൽ ഭൂമി തരിശായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കർഷകരുടെ പതിവ് രീതികളിൽ നിന്ന് മാറേണ്ടതുണ്ട്. അതായത് ഒരു ഉൽപ്പന്നം, ഒരു വിള കൃഷി ചെയ്യുന്നു, ആ വിള നേരെ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു, ഇടനിലക്കാർ മുഖേന അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു പൊതു രീതി മാറി സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വിപണന രീതികളിൽ മാറ്റമുണ്ടാകുന്നു, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന് അവസരം ഒരുങ്ങുന്നു, കർഷകർ തന്നെ ഈ സ്റ്റാർട്ടപ്പുകളിൽ ഉൾപ്പെടെ ഭാഗമാകുന്നു. അങ്ങനെ ഒരു മാറ്റം കാർഷിക മേഖലയിലടക്കം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ നിരവധിയായ നിരവധിയായ പദ്ധതികൾ. സ്റ്റാർട്ടപ്പുകൾക്ക് നികുതി ഇളവ്, കോർപ്പറേറ്റ് സർചാർജ് വെട്ടിക്കുറച്ചു, ആദായ നികുതി സ്ലാബിൽ മാറ്റമില്ല, ഒപ്പം ഡിജിറ്റൽ ഇടപാടുകൾക്ക് നികുതി ഏർപ്പെടുത്തിയ പശ്ചാത്തലം, ഡിജിറ്റൽ ആസ്തിക്ക് വൻ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്.